ഹെയർ എങ്ങനെ വളരെ സിമ്പിളായിട്ടും റിയലിസ്റ്റിക്കായിട്ടും വരയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലരും ഹെയർ വരയ്ക്കുമ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടല്ലേ എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ വരയ്ക്കുന്ന ഹെയർ നമ്മൾ പോലും അറിയാതെ വളരെ റിയലിസ്റ്റിക്കായിട്ട് മാറുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനായി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഹെയർ വരയ്ക്കുന്നതിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനിവിടെ സിമ്പിളായിട്ടൊരു ലേഔട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ ഹൈലൈറ്റഡ് ഏരിയ ഏതൊക്കെയാണെന്നും അതുപോലെ ഡാർക്ക് ഏരിയ ഏതൊക്കെയാണെന്നുമാണ്. അപ്പോൾ ഈ വെളിച്ചം തട്ടുമ്പോൾ മുടിക്കൊരു തിളക്കമുണ്ടാകും, ആ ഏരിയയൊക്കെയാണ് ഹൈലൈറ്റഡ് ഏരിയ. അവിടെ നമുക്ക് ആ വെളിച്ചം തട്ടുമ്പോൾ ഉണ്ടാകുന്ന തിളക്കവും അതുപോലെ ലൈറ്റ് എത്താത്ത ഭാഗത്തുണ്ടാകുന്ന ഒരു ഡാർക്ക്നെസ്സും, ഇത് രണ്ടും കറക്റ്റ് കോമ്പിനേഷനിൽ ഷെയ്ഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്നത് കറക്റ്റ് ഒരു റിയലിസ്റ്റിക് ഹെയർ ആയിട്ട് മാറുന്നതാണ്. ഇവിടെ ഈ ഒരു ഏരിയ കാണുന്നില്ല, ഈ ഒരു ഏരിയ ഒരു പ്രൊജക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ അവിടെ വെളിച്ചം തട്ടുമ്പോൾ അവിടെ ആ ഭാഗത്തുള്ള മുടിക്ക് ഒരു തിളക്കം ഉണ്ടാകും. അപ്പോൾ ആ തിളക്കം നമുക്ക് അവിടെ കൊണ്ടുവരണം. അതുപോലെ ഈ കാണുന്നതെല്ലാം ഒരു പ്രൊജക്റ്റഡ് ഏരിയയാണ്. അതായത് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് വെളിച്ചം തട്ടുമ്പോൾ മുടിക്ക് ഒരു തിളക്കം ഉണ്ടാകും. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ഈ മുടിയൊരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ എല്ലാം ആ ഒരു ഹൈലൈറ്റ്സ് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ടൂള് വേണം, വേറൊന്നുമില്ല, ഇതുപോലൊരു മഷി തീർന്ന ഒരു പേനയാണ്. ഇതുപോലെ ഒരു മഷി തീർന്ന പേന എടുക്കുക, ജസ്റ്റ് ഇതുപോലെ ഒരു മഷി തീർന്ന പേന എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ നമുക്ക് ഈ പ്രൊജക്റ്റഡ് ഏരിയയിൽ നമുക്ക് ഹൈലൈറ്റ്സ് കൊണ്ടുവരണം. അപ്പോൾ ഈ തിളക്കം വരേണ്ട ഇതുപോലത്തെ പ്രൊജക്റ്റഡ് ഏരിയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഹെയറിൻ്റെ ഡയറക്ഷൻ, ഈ ഏരിയയിൽ ഹെയറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അവിടെ ആ ഒരു ഭാഗത്ത് ഹെയർ വരുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ ഈ ഒരു മഷി തീർന്ന പേന വെച്ച് ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത്, ജസ്റ്റ് ഒന്ന് ഹാർഡായിട്ട് പ്രഷർ ചെയ്ത് ജസ്റ്റ് ഒരു ആ ഹെയറിൻ്റെ ഡയറക്ഷനും നോക്കിയിട്ട് ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ഹെയർ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ആ ഒരു ലൈറ്റ് അടിക്കുന്ന ഭാഗം മാത്രം വരച്ചാൽ മതി, ഇങ്ങനെ റാൻഡമായിട്ട് ജസ്റ്റ് വരച്ച് കൊടുക്കുക. കുറച്ച് പ്രഷർ ചെയ്ത് തന്നെ വരയ്ക്കണം, കാരണം പേപ്പർ കുറച്ച് കുഴിയാൻ കണക്കിന് പ്രഷർ ചെയ്ത് തന്നെ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കണം എന്തിനെന്ന് ചോദിച്ചാൽ ആ ഭാഗത്ത് ഹൈലൈറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ ഭാഗത്ത് പേപ്പർ ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞു പോവുകയും പിന്നീട് ഇതിൻ്റെ മേളിൽ നമ്മൾ ഡാർക്ക് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഗ്രാഫൈറ്റ് പൗഡർ ഈ കുഴിഞ്ഞ ഭാഗത്തേക്ക് എത്താതെയും ആ ഒരു ഭാഗം ഹൈലൈറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. അപ്പം നമ്മൾ ഈ മഷി തീർന്ന പേന വെച്ച് ഈ പ്രൊജക്റ്റഡ് ആയിട്ട് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈറ്റ് എത്താത്ത ഡാർക്കായിട്ട് വരുന്ന ഏരിയയിലും ഒന്നോ രണ്ടോ ഷെയ്ഡ് ഇതുപോലെ കൊടുക്കണം, കാരണം ഒരു റിയലിസ്റ്റിക് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് എത്താത്ത ഭാഗത്ത് ഡാർക്കാണ് വരുന്നതെങ്കിലും ഒന്നോ രണ്ടോ ഹെയറിന് അവിടെ തിളക്കം വരാം. അപ്പോൾ ഈ ഡാർക്ക് അല്ലാത്ത ഭാഗത്തും ഒന്നോ രണ്ടോ ലൈൻസ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പ്രൊജക്റ്റഡ് ഏരിയ അല്ലേ, ഈ കാണുന്നതൊക്കെ പ്രൊജക്റ്റഡ് ഏരിയയാണ്. അവിടെ എല്ലാം ഇതുപോലെ മഷി തീർന്ന പേന വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഈ ഹെയറിൻ്റെ ഡയറക്ഷനും നോക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്ത് വിട്ടാൽ മാത്രം മതി. സിമ്പിൾ പരിപാടിയാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഇതുപോലെ ഉണ്ടല്ലേ, ജസ്റ്റ് ഒരു കർവി ഹെയറാണ് ഞാൻ ഇവിടെ ലേഔട്ടായിട്ട് വരച്ചിട്ടുള്ളത്. സ്ട്രൈറ്റ് ഹെയർ ആയാലും ഇതേ മെത്തേഡ് തന്നെ, എവിടെയാണോ ലൈറ്റ് അടിക്കുന്നത് അവിടെയെല്ലാം ഈ ഒരു മഷി തീർന്ന പേന വെച്ച് ഹെയറിൻ്റെ ഡയറക്ഷനും നോക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ കർവായിട്ട് വരുന്ന ഈ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലെല്ലാം ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹെയറിൻ്റെ ഡയറക്ഷനും നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കുക. അതുപോലെ ഈ ഡാർക്കായിട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗത്തും ഒന്നോ രണ്ടോ ലൈൻസും കൊടുക്കുന്നത് നല്ലതാണ്, കാരണം ഇതിനിടെ വരുന്ന മുടിയും ജസ്റ്റ് ഒന്നോ രണ്ടോ മുടിക്ക് തിളക്കം ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇതുപോലെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മളിതുപോലെ ഒരു എച്ച് ബി പെൻസിൽ എടുക്കുക, ജസ്റ്റ് ഒന്ന് നമ്മൾ ലേഔട്ട് വരച്ച ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലൈറ്റായിട്ട് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ലൈറ്റ് ആയിട്ട് നമ്മൾ ഫുൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് ഡാർക്ക് ഷെയ്ഡിംഗ് ആണ്. അടുത്ത് നമ്മൾ ഇതുപോലെ ഒരു 10B പെൻസിൽ അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഫുൾ ഇതുപോലെ ഡാർക്ക് ചെയ്ത് അങ്ങ് വിടുക. അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. നമ്മൾ ഈ ഡാർക്ക് പെൻസിൽ എടുത്ത് ഇങ്ങനെ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് വരുമ്പം തന്നെ നമ്മൾ നേരത്തെ വരച്ച ഒരു ലൈനെല്ലാം ഇങ്ങനെ നമ്മൾ നേരത്തെ മഷി തീർന്ന പേന വെച്ച് ലൈൻ വരച്ചില്ലായിരുന്നു, ആ ലൈനെല്ലാം അതുപോലെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം. കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന തിളക്കം പോലെ തന്നെ ആ ഒരു ലൈൻസ് തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. ആ ഒരു ഭാഗം ലൈറ്റായിട്ട് ഈ ഡാർക്ക് പെൻസിൽ വെച്ച് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്ട്. അതിൻ്റെ രണ്ട് സൈഡും ലൈറ്റായിട്ട് ഡാർക്ക് പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു തിളക്കം പോലെ തന്നെ അവിടെ തെളിഞ്ഞ് വരുന്നത് കാണാം. ഈ ഒരു മെത്തേഡാണ്. ബാക്കി ഇനി താഴോട്ടെല്ലാം ഈ ഒരു മെത്തേഡ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു ലൈൻസ് നമ്മൾ നേരത്തെ വരച്ച ഒരു ലൈൻസ് തെളിഞ്ഞ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ലൈറ്റായിട്ട് ഒരു ഷെയ്ഡ് അങ്ങ് കൊടുക്കുക. ബാക്കി വരുന്ന എല്ലാ ഏരിയയിലും നല്ല ഡാർക്ക് അങ്ങോട്ട് കട്ടിക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇത്രയാകുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ ഹെയർ റിയലിസ്റ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. കണ്ടില്ലേ, ആ ഒരു അവിടെ ഒരു മുടിയുടെ തിളക്കം പോലെ തന്നെ വന്നു. ഇത് ഇനി താഴോട്ട് വരുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഈ ഒരു മെത്തേഡ് മാത്രം ഇനി ഫോളോ ചെയ്താൽ മാത്രം മതി. അതുപോലെ ഈ ഒരു ഡ്രോയിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സംശയങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.